ഹലോ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് എന്ന രീതിയിൽ സന്തോഷമുണ്ട്. പക്ഷെ പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് പാലാ ടൗണിൽ നിന്നും 3 കിലോമീറ്റർ ദൂരത്തിൽ മനോഹരമായി പണിതിരിക്കുന്ന ഒരു 2 നില വീടാണ്. ഇതൊരു പുതിയ വില്ലയല്ല, 2 വർഷമായതാണ്. അതിൻ്റെ ഓണർ വിദേശത്താണ്. അതിനാലാണ് ഈ വീട് വിൽക്കുന്നത്. 10 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായി പണിതിരിക്കുന്ന നല്ല ഇൻറ്റീരിയറുള്ള തേക്കിനടിയിൽ പണിതിരിക്കുന്ന കബോർഡുകൾ, ജനലുകൾ, കഥകളെല്ലാമാണ് ഉള്ളത്. നല്ല സൗകര്യമുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ വറ്റാത്ത കിണർവെള്ളമുണ്ട്. ഒരിക്കലും പ്രളയം ബാധിക്കുന്ന പ്രദേശമല്ല ഈ വീടിൻ്റെ. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫറാണ്, ഓഫർ പ്രൈസാണ് എന്ന് പറയാവുന്ന കുറച്ച് പ്രൈസാണ്. ഫുൾ കബോർഡുകൾ, ഫുൾ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിൻ്റെ വിൽപ്പന. ഓണർ വിദേശത്താണ്, ഇങ്ങോട്ട് വരുന്നില്ലാത്തതുകൊണ്ട് ഫുൾ ഫർണിച്ചർ ഉൾപ്പെടെയാണ് വിൽപ്പന. 85 ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു വീടിന് ചോദിക്കുന്നത്. വളരെ വലിയ 2 നില വീടാണ്, 2500 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പം നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം. നല്ല മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വലിയ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ടാറിംഗ് വഴിയാണ്, നമുക്ക് ടാറിംഗ് വഴിയുടെ ഫ്രണ്ടിലാണ് ഈ ഒരു വീട്. പാലായിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറി മുനിസിപ്പൽ ലിമിറ്റിൽ നിന്നും അധികം ദൂരെയല്ലാണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ 4-5 വീടുകൾ മാത്രമുള്ള, നല്ല പോഷ് വീടുകൾ മാത്രമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. ഇത് ഒരു പുതിയ വീടല്ല, 4 വർഷം പഴക്കമായ വീടാണ്. ഇതിൻ്റെ ഓണർ വിദേശത്താണ്. അവർ തിരിച്ചു വരുന്നില്ലാത്തതിനാലാണ് നമുക്ക് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത്. ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. വളരെ വലിയ ഒരു 2 നില വീടാണ്. നല്ല തലയെടുപ്പുള്ളൊരു വില്ലയാണ്. ടാറിംഗ് റോഡിൽ നിന്നും നേരെ പോർച്ചിലേക്ക് ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. അപ്പോൾ ആൾ വിദേശത്തു നിന്ന് വന്നിട്ടൊരു 3 വർഷമായി. അതിനാൽ അത്യാവശ്യം ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ഇവിടെയൊക്കെ പുല്ല് പറിക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെടികളൊക്കെ, മാവ്, തെങ്ങ്, അത്യാവശ്യം തൈകളും ചെടികളും ഒക്കെ നിപ്പുണ്ട്. കിണർ വെള്ളമുണ്ട്, ഇഷ്ടംപോലെ കിണർ വെള്ളമുള്ള സ്ഥലമാണ്. വറ്റാത്ത വെള്ളം കിട്ടും. അതുപോലെ തന്നെ പ്രളയം ബാധിക്കുന്നൊരു ഏരിയയല്ല. അത്യാവശ്യം പ്ലാവ്, തെങ്ങ്, മാവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന കാരണം അതിനാൽ തന്നെ എല്ലാ കൂട്ടം ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. നല്ല കാമാൻ ക്വയറ്റ് ഏരിയ. ടൗണിൽ നിന്ന് ടൗണിൻ്റെ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കി അല്പം സമാധാനമായി താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇതിൻ്റെ മുകളിൽ റൂഫൊക്കെ ചെയ്തിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം അലക്കുകലൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി. വലിയ ഒരു വില്ലയാണ്, വലിയ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ വില്ലയാണ്. നല്ലൊരു വലിയ പോർച്ചാണുള്ളത്. ഈസി ആയിട്ട് വണ്ടി, ഏത് ഒരു വലിയ വണ്ടിയും നമുക്ക് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിയിടാനും തിരിക്കാനും പറ്റുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീടുകളൊക്കെ, നമുക്കിവിടെ 4-5 വീടുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം നല്ല വലിയ വലിയ വീടുകളാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ നമുക്ക് വീടിനകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. മനോഹരമായ ഒരു എലിവേഷനിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. നല്ല തലയെടുപ്പുള്ള ഒരു വീടാണിത്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ തേക്കിൽ പണിതിരിക്കുന്ന ഡോറാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലൊക്കെ നല്ല ഡിസൈനുകൾ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല ഒരു മുറ്റമാണ്. നമുക്ക് ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്ന മുറ്റമാണ്. നല്ലൊരു ചെടികളൊക്കെ പിടിപ്പിച്ച്, അത്യാവശ്യം ഹരിതാഭയും പച്ചപ്പൊക്കെ ഉള്ള രീതിയിൽ പിടിപ്പിച്ചിരിക്കുന്നു. ധാരാളം വെള്ളവും കിട്ടും. ഒരിക്കലും വെള്ളം പറ്റുന്നൊരു പ്രദേശമൊന്നുമല്ല. ഇപ്പം നമുക്ക് അകത്തേക്ക് കയറാം. നമ്മൾ അകത്തേക്ക് കയറി വരുന്ന ലിവിങ് റൂമിലേക്കാണ്. നല്ല വിശാലമായ ഒരു ലിവിങ് റൂമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. കബോർഡുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ടി വി വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. സെറ്റുകളുണ്ട്, ചെയറുകളുണ്ട്, എല്ലാം കിടപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് വാങ്ങാവുന്നതാണ്. ഇത് ഈ വിലയിൽ ഇൻക്ലൂഡഡ് ആണ്. നല്ല മനോഹരമായ സീലിംഗ് ചെയ്തിരിക്കുന്നു. ഒരു സാധനം പോലും എക്സ്ട്രാ മേടിക്കാണ്ട് നമുക്ക് കയറി താമസിക്കാൻ പറ്റിയൊരു വീടാണ്. എല്ലാ ഫെസിലിറ്റീസും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ കട്ടിലും ഫർണിച്ചേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ. നല്ല തടിയിൽ പണിതിരിക്കുന്ന ഡൈനിങ് ടേബിളും കസേരകളൊക്കെ കിടപ്പുണ്ട്.
ഈ സ്റ്റെയർകേസിന്റെ അടിവശത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിയിൽ തടി കൊണ്ടുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കബോർഡുകളൊക്കെ നല്ല തേക്കിൻ തടിയിൽ ചെയ്തിരിക്കുന്ന കബോർഡുകളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മേളിലേക്കുള്ള സ്റ്റെയർകേസ് പോണു അപ്പോൾ ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം താഴെയാണ് അപ്പോൾ അതിലൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് കട്ടിലും ബെഡും അലമാരിയും എല്ലാം ഇതിൽ ഉണ്ട് ഒരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നില്ല നല്ല മനോഹരമായ സീലിംഗ് കൊടുത്തിരിക്കുന്നു നല്ല പ്രീമിയം ബ്രാൻഡിലുള്ള ഫാനുകളാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ എൽ ഇ ഡി എല്ലാം ആവശ്യത്തിനുണ്ട് നല്ല കബോർഡുകൾ ചെയ്തിരിക്കുന്നു കബോർഡൊക്കെ തേക്കിനടിയിൽ തന്നെ ചെയ്തിരിക്കുന്ന കബോർഡുകളാണ് നല്ല കോസ്റ്റ്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന കബോർഡുകളാണ് എല്ലാം ഉള്ളത് അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് നല്ല വലിയ ടോയ്ലറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നല്ലൊരു പ്രീമിയം വില്ലയാണ് നമുക്കൊരു കുറഞ്ഞ ബജറ്റിൽ കിട്ടുന്നത് ഒരു 2500 സ്ക്വയർ ഫീറ്റിലെ വില്ല ഇപ്പോൾ നമുക്കൊരു 1 കോടി രൂപ അതിന് മുകളിലേക്കൊക്കെ ആയിരിക്കും വില ചോദിക്കുന്നത് ഈ വില്ല നമുക്ക് കിട്ടാൻ പോണത് 85 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അല്പസ്വല്പം നെഗോഷ്യബിളൊക്കെയാണ് ഒരുപാട് പ്രതീക്ഷിക്കേണ്ട ചെറുതായിട്ട് നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ലോൺ സൗകര്യം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ നല്ല തേക്കിൻ തടിയിൽ തന്നെ ചെയ്തിരിക്കുന്ന സൂപ്പർ കബോർഡുകളാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ കിച്ചണിലേക്ക് ധാരാളം പ്രകാശം കടക്കാവുന്ന രീതിയിൽ ജനലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു നല്ല വിശാലമായ കിച്ചൺ നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ നല്ല സ്റ്റോറേജും അതുപോലെ തന്നെ ഫ്രിഡ്ജും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിൻ്റെ അതുകൊണ്ട് നല്ല സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടിയുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെയും അതുപോലെ തന്നെ നല്ല സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു ഒരു വാഷ് ഏരിയ ഇവിടെ വന്നിട്ടുണ്ട് താഴെയും മുകളിലുമായിട്ട് ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബെഡ്റൂംസ് എല്ലാം സീലിംഗ് കൊടുത്തിരിക്കുന്നു സീലിംഗും ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു നല്ല വിശാലമായ ബെഡ്റൂംസാണ് നല്ല തടി കൊണ്ടുള്ള കബോർഡുകളുണ്ട് നല്ല വിശാലമായ കബോർഡുകളാണുള്ളത് അതുപോലെ തന്നെ ഇതിൽ രണ്ട് കബോർഡാണുള്ളത് ഈ ഡ്രസ്സിങ് ഏരിയയിലും ഒരു കബോർഡ് വരുന്നുണ്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു വീട്ടിലെയാണിത് താമസിക്കാൻ വേണ്ടി തന്നെ ചെയ്ത് കാരണം വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ടോയ്ലറ്റിലൊക്കെയാണെങ്കിൽ നല്ല മനോഹരമായ പാറ്റേണിൽ ടൈൽസുകൾ കൊടുത്തിരിക്കുന്നു പ്രീമിയം മെറ്റീരിയൽസ് തന്നെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന വീടാണിത് ഇനി നമുക്ക് രണ്ടാം നിലയിലേക്ക് ഒന്ന് പോകാം ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്ന സ്റ്റെപ്പുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നല്ലൊരു സ്റ്റെയർ കേസാണ് മുകളിലേക്ക് പോകുന്നത് കയറി വരുന്നത് നല്ലൊരു ഹാളിലേക്കാണ് രണ്ട് ബെഡ്റൂമുകൾ മേളിലുണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പർഗോള കൊടുത്തിരിക്കുന്നു നമുക്ക് ഹാളിലേക്ക് നല്ല പ്രകാശം കടക്കാവുന്ന പോലെ പർഗോള സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് ഒരു വലിയ ഹോള് പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വലിയ റൂമാണ് ഇതൊരു ടി വി യൂണിറ്റിന് ടി വി കാണാൻ വേണ്ടിയുള്ളൊരു ഹോള് പോലെയാണ് ഈ ഒരു റൂം ഇവിടെ കാണാൻ പറ്റുന്നത് വലിയൊരു നീളത്തിലുള്ള ഒരു ഹോളാണ് ഇത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്ന നല്ല ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു റൂമാണ് ഈ ഭാഗത്ത് നമുക്ക് ടി വി യൂണിറ്റിലൂടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ഇത് കൂടാണ്ട് തന്നെ രണ്ട് ബെഡ്റൂംസ് നമുക്കിവിടെ ഉണ്ട് ഈ സൈഡിൽ കാണുന്ന രണ്ടെണ്ണം ബെഡ്റൂംസാണ് ഇവിടുന്ന് ഒരു ഡോറ് കൂടിയുണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് നമ്മുടെ ടെറസിലേക്ക് ഒന്ന് ഇറങ്ങാം ഈ ഒരു ഭാഗത്ത് ബൈക്കിലെ ടെറസിലേക്ക് ഇറങ്ങാവുന്ന ഒരു ഭാഗമാണ് നല്ല വിശാലമായ ഒരു ടെറസാണ് അത് ഷീറ്റൊക്കെ ഇട്ട് അടച്ചിരി ഭംഗിയാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഗ്രില്ല് കൊടുത്ത് അടച്ചിട്ടുണ്ട് കാക്കയോ പക്ഷികളോ മറ്റ് പക്ഷികളോ ഒന്നും കയറി അകത്തിരിക്കാതെ മനോഹരമായിട്ട് ഇത് അടച്ചിട്ടുണ്ട്
ഇതിൻ്റെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രസ്സ് അലക്കിടാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഈ ഒരു ഭാഗത്താണ് നമുക്ക് പറ്റുന്നത്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന രണ്ട് ബെഡ്റൂംസാണ്, നല്ല വലിയ ബെഡ്റൂംസാണ്. എല്ലാത്തിനും ഡബിൾ കോട്ട് ബെഡ്, കട്ടിലും ബെഡും ഒക്കെ കിടപ്പുണ്ട്. ആവശ്യത്തിന് വെളിച്ചം കയറാവുന്ന രീതിയിൽ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡ്, വലിയ കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഗ്ലാസ് മിററൊക്കെ കൊടുത്ത് വലിയ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. നാല് ബെഡ്റൂംസും അറ്റാച്ച്ഡാണ്. നല്ല മനോഹരമായ ഡോറുകളാണ്, ക്ലോസറ്റ് മനോഹരമായ ഡോറുകളാണ് നമുക്ക് ടോയ്ലറ്റുകൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല പാറ്റേണിലുള്ള ടൈൽസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നാലാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം. അതും വലിയ ബെഡ്റൂമാണ്, നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന നല്ല വിശാലമായ ബെഡ്റൂംസാണ് ഉള്ളത്. ഫർണിച്ചേഴ്സൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ വലിയ കബോർഡ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഇരുന്ന് എഴുതാൻ, പിള്ളേർക്കൊക്കെ ഇരുന്ന് എഴുതാനുള്ള സ്റ്റഡി ടേബിൾ പോലെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാല് ബെഡ്റൂംസും അറ്റാച്ച്ഡാണ്. നമുക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഈ ഒരു വീടിനുള്ളത്. പുതിയ ഒരു 1 കോടി രൂപ വില വരാവുന്ന ഒരു വീടിന് നമുക്കൊരു 85 ലക്ഷത്തിൽ താഴെ മാത്രമാണ് ഈ ഒരു വീടിന് വിലയാകുക. ഇതിൽ പ്രത്യേകിച്ച് പണി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് മാത്രം വേണമെങ്കിൽ നമുക്ക് 1 കോട്ട് പെയിൻ്റ് അടിച്ചാൽ കൂടുതൽ മനോഹരമാക്കാം. നല്ല മനോഹരമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ലുക്ക്. നല്ല ഓപ്പോസിറ്റൊക്കെ നല്ല വീടുകളാണുള്ളത്. 2-3 വീടുകളാണ് നമുക്ക്, 2 വീടുകളാണ് നേരെ ഓപ്പോസിറ്റ് ഉള്ളത്. 2 വീടുകൾ ഇങ്ങേ സൈഡിലുമാണ് ഉള്ളത്. അപ്പോൾ നല്ല അപ്പോൾ ഈ ഒരു മനോഹരമായ ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു. പാലായിൽ നിന്ന് വെറും 3 കിലോമീറ്ററാണ് ദൂരം, മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പള്ളി, ക്ഷേത്രം, സ്കൂളൊക്കെ തൊട്ടടുത്തുണ്ട്. നമുക്ക് ടൗണിലേക്ക് ആക്സസ് ഉണ്ട്. തൊടുപുഴ റോഡിലേക്കും പാല രാമപുരം റോഡിലേക്കെല്ലാം ആക്സസ് ഉള്ള നല്ലൊരു ഏരിയയാണ്. 4 വീടുകളുള്ള മനോഹരമായ ഒരു ഏരിയ, ശാന്തവും സുന്ദരവുമായ ഒരു ഏരിയയാണ്. ടൗണിൻ്റെ തിരക്കുകളിൽ നിന്ന് സ്വല്പം മാറി ശാന്തമായ ഏരിയയിൽ പണിതിരിക്കുന്ന നല്ല വീടാണ്. ഓണർ വിദേശത്താണ് ഞാൻ പറഞ്ഞല്ലോ. ഓണർ വിദേശത്തായതുകൊണ്ട് ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്കൊരു ഓഫർ പ്രൈസ് എന്ന് പറയാവുന്നൊരു പ്രൈസാണ്. ഇത്രയും വലിയ വീടിന് സാധാരണ 1 കോടിക്ക് മുകളിലാണ് വില ചോദിക്കുന്നത്. ഈ ഒരു വീടിന് 85 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ലോൺ സൗകര്യത്തോടുകൂടി ഈ ഒരു വില്ല സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് വിളിച്ചുകൊടുക്കുക. നമുക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് വിളിക്കുക. അതിനുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.